വൊക്കേഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ റീറ്റെയിൽ കോഴ്സിന്റെ ഓൺലൈൻ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻ വീഡിയോയിലൂടെ നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ-ടെയിലിംഗിന്റെ വിവിധ ഘട്ടങ്ങൾ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇ-ടെയിലിംഗിനെ വിജയത്തിലേക്ക് നയിക്കുന്നത്, എന്തൊക്കെ ടൂൾസാണ് ഇ-ടെയിലിംഗിൽ സംഭവിക്കാവുന്ന കള്ളത്തരങ്ങൾക്കെതിരെ ഉപയോഗിക്കേണ്ടത് എന്നിവയാണ്. ഇ-ടെയിലിംഗ് എന്നാൽ എന്താണ്? ഇ-ടെയിലിംഗ് റെഫേഴ്സ് ടു ദ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇലക്ട്രോണിക്കലി ഓവർ ദ ഇന്റർനെറ്റ്. ഇറ്റ് ക്യാൻ ബി ഡൺ അറ്റ് എനി ടൈം, എനി പ്ലേസസ്, ഇഫ് ദ കസ്റ്റമർ ഹാസ് എ കമ്പ്യൂട്ടർ ഓർ മൊബൈൽ ഫോൺ ആൻഡ് ആൻ ഇന്റർനെറ്റ് കണക്ഷൻ. അതായത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ചെറുകിട കച്ചവടം നടത്തുന്നതിനെ ഇ-ടെയിലിംഗ് അഥവാ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നു. നമ്മുടെ കയ്യിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് പകലും രാത്രിയിലും ഏത് സമയത്തും എവിടെയിരുന്ന് വേണമെങ്കിലും ഓൺലൈൻ വഴി ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര മുതലായ വെബ്സൈറ്റുകൾ ഇ-ടെയിലിംഗ് സൈറ്റുകളാണ്. ഫീച്ചേഴ്സ് ഓഫ് ഇ-ടെയിലിംഗ്. ഇ-ടെയിലിംഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോൾ വേൾഡ് ബിക്കംസ് ദ മാർക്കറ്റ് ഫോർ ദ ഇ-ടെയിലർ. ലോകത്തെവിടെ വേണമെങ്കിലും ഇ-ടെയിലറിന് ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ സാധിക്കുന്നു. ഇറ്റ് റെഡ്യൂസേഴ്സ് ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് ദ ഇ-ടെയിലർ. ഇ-ടെയിലറുടെ പ്രവർത്തന ചിലവ് വളരെ കുറവാണ്. ഇറ്റ് സേവ് ടൈം ആൻഡ് എഫേർട്ട് ഓഫ് കസ്റ്റമർ. കസ്റ്റമറിന് സമയലാഭവും അതുപോലെ റീറ്റെയിൽ ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നു. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. വിവിധ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനാൽ കസ്റ്റമറിന് അവ താരതമ്യം ചെയ്ത് ഇഷ്ടപ്പെട്ടവ വാങ്ങുവാൻ സാധിക്കുന്നു. ലോവർ പ്രൈസ് ആൻഡ് ഗുഡ് ഡിസ്കൗണ്ട്സ് അവൈലബിൾ. കൂടുതൽ മുതൽമുടക്കുകൾ ഇല്ലാത്തതിനാൽ വളരെ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ ഇ-ടെയിലർക്ക് സാധിക്കുന്നു. ഇവയെല്ലാമാണ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗിന്റെ പ്രത്യേകതകൾ. ഇനി ഇ-ടെയിലിംഗിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇ-ടെയിലിംഗ് പ്രോസസ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ദ ഇ-ടെയിലർ ഡിസ്പ്ലേസ് ദ പ്രോഡക്ട്സ് ഇൻ ആൻ ഇലക്ട്രോണിക് സ്റ്റോർ ഫ്രണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഗ്രാഫിക് ഡിസ്പ്ലേസ് ഓഫ് ദ പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് കാറ്റലോഗ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. സെക്കൻഡ് സ്റ്റെപ്പ്, ദ കസ്റ്റമർ മേക്സ് എ സെലക്ഷൻ ആഫ്റ്റർ ഡീറ്റെയിൽഡ് സെർച്ചിങ്. ദിസ് ആക്ടിവേറ്റ്സ് അനദർ ഏരിയ ഓഫ് ഓൺലൈൻ സ്റ്റോർ നോൺ ആസ് ഷോപ്പിംഗ് കാർട്ട്. ദ ഐറ്റംസ് ഇൻ ദ ഷോപ്പിംഗ് കാർട്ട് ക്യാൻ ബി ആഡഡ്, ഡിലീറ്റഡ് ഓർ ഈവൻ സേവ്ഡ് ഫോർ എ ഫ്യൂച്ചർ വിസിറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ കസ്റ്റമർ നീഡ്സ് ടു ചെക്ക് ഔട്ട് അറ്റ് ദ കംപ്ലീഷൻ ഓഫ് സെയിൽ. At this time, the customer enters the personal and financial data through the internet. Last step, after receives an online confirmation notice of purchase, next is the turn of e-tailer. The e-tailer processes the order and sends it to the order fulfillment center where the product is packed and shipped. The shipping information is informed to the customer so that the customer can track the order. E-tailing process കുറച്ചുകൂടി വിശദമായി നമുക്ക് പഠിക്കാം. എല്ലാ ഇ-ടെയിലേഴ്സും ഒരേപോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഉദാഹരണമായി ഒരു ഇ-ടെയിലിംഗ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇ-ടെയിലർ തൻ്റെ ഉൽപ്പന്നങ്ങൾ അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്നും ഉൽപ്പന്നങ്ങളും അവയുടെ ഡിസ്ക്രിപ്ഷൻസും നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അടുത്തതായി നമുക്ക് ആവശ്യമായ ഉൽപ്പന്നം സെലക്ട് ചെയ്ത് വലതുവശത്ത് കാണുന്ന ആഡ് ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലോഗിൻ സ്ക്രീൻ കാണാവുന്നതാണ്. അതിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സോ മൊബൈൽ നമ്പറോ കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. പുതുതായി ലോഗിൻ ചെയ്യുന്നവർ ക്രിയേറ്റ് യുവർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് വേണം ലോഗിൻ ചെയ്യുവാൻ. ഇതുപോലെ സെലക്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കാർട്ടിൽ കാണുവാൻ സാധിക്കും. ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് ചെക്ക് ഔട്ട് ആണ്. ഇതിനായി റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊസീഡ് ടു ബൈ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഉൽപ്പന്നം ലഭിക്കേണ്ട മേൽവിലാസം നൽകാവുന്നതാണ്. മേൽവിലാസം നൽകിയതിനു ശേഷം അടുത്ത പ്രോസസ്
ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആണ്. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളുടെ ഡെലിവറി ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പേയ്മെൻറ്റ് പൂർത്തിയാക്കുക. ഉൽപ്പന്നം വാങ്ങിയതിൻ്റെ ഓൺലൈൻ കൺഫർമേഷൻ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇ ടെയിലറുടെ ജോലിയാണ്. ഇ ടെയിലർ ഓർഡർ പ്രോസസ് ചെയ്ത് ഓർഡർ ഫുൾഫിൽമെന്റ് സെന്ററിലേക്ക് സെൻഡ് ചെയ്യുന്നു. അവിടെ ഉൽപ്പന്നം പാക്ക് ചെയ്ത് ഷിപ്മെന്റ് ചെയ്യുന്നു. ഷിപ്മെന്റ് ഇൻഫർമേഷൻ കസ്റ്റമറിന് നൽകുന്നത് വഴി കസ്റ്റമറിന് ഓർഡർ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇത്രയുമാണ് ഇ ടെയിലിംഗ് പ്രോസസ്. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ സക്സസ് ഓഫ് ഇ ടെയിലിംഗ്. ഇ ടെയിലിംഗിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, യൂസർ ഫ്രണ്ട്ലി. കസ്റ്റമേഴ്സിന് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു. ഇഫക്റ്റീവ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാകുന്നു. ഗ്ലോബൽ റീച്ച്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ ഉപഭോക്താവിന് സാധിക്കുന്നു. കസ്റ്റമർ ഇന്ററാക്ഷൻ, ഇ ടെയിലേഴ്സിന് കസ്റ്റമേഴ്സുമായി ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നു. സെർച്ച് ഓപ്ഷൻ, കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു. കംഫർട്ടബിലിറ്റി, കസ്റ്റമേഴ്സിന് ആവശ്യമായ എല്ലാ ഇൻഫർമേഷൻസും ഇന്റർനെറ്റ് മുഖേന ലഭ്യമാണ്. എവർഗ്രീൻ, ഇ ടെയിലിംഗ് ഒരു പരിസ്ഥിതി സൗഹാർദ്ദമായാണ് പ്രവർത്തിക്കുന്നത്. സേഫ് പേയ്മെന്റ്സ്, വിവിധ തരത്തിലുള്ള പേയ്മെന്റ് മോഡ്സ് ഉള്ളതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള മോഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഡേറ്റാബേസ് ഓഫ് ദി കസ്റ്റമേഴ്സ്, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ഉപഭോക്താക്കളുടെ ഡേറ്റാബേസ് സൂക്ഷിക്കുന്നത് വഴി അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാൻ ഇ ടെയിലേഴ്സിന് സാധിക്കുന്നു. ഫ്രോഡ്സ് ഇൻ ഇ ടെയിലിംഗ്. എന്താണ് ഇ കൊമേഴ്സ് ഫ്രോഡ്? ഇ കൊമേഴ്സ് ഫ്രോഡ് ഈസ് ആൻ ഇല്ലീഗൽ ഓർ ഫോൾസ് ട്രാൻസാക്ഷൻ മെയ്ഡ് ഇൻ ആൻ ഇ ടെയിലിംഗ് വെബ്സൈറ്റ് ബൈ എ ക്രിമിനൽ ഓർ ഫ്രോഡ്സ്റ്റർ. ഒരു ക്രിമിനൽ ഇ ടെയിലിംഗ് വെബ്സൈറ്റിലൂടെ നിയമവിരുദ്ധമായി ഇടപാടുകൾ നടത്തുന്നതിനെ ഇ കൊമേഴ്സ് ഫ്രോഡ് അഥവാ പർച്ചേസ് ഫ്രോഡ് എന്ന് പറയുന്നു. ഹി സ്റ്റോൾ പേയ്മെന്റ് ഇൻഫർമേഷൻ ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ വിത്തൌട്ട് ദ നോളജ് ഓഫ് ആൻ അക്കൗണ്ട് ഹോൾഡർ. അയാൾ യഥാർത്ഥ കാർഡ് ഉടമയുടെ അറിവില്ലാതെ പേയ്മെന്റ് വിവരങ്ങൾ മോഷ്ടിക്കുന്നു. ഹാക്കേഴ്സ് സ്റ്റീൽ ദ ഇൻഫർമേഷൻ ആൻഡ് ഐതർ യൂസ് ദ ഡേറ്റ ദംസെൽസ് ഓർ സെൽ ഇറ്റ് ടു സൈബർ തീവ്സ് ടു മേക്ക് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ്. മോഷ്ടിച്ച വിവരങ്ങൾ വെച്ച് അവർ നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തുകയോ മറ്റ് സൈബർ കുറ്റവാളികൾക്ക് അവ വിൽക്കുകയോ ചെയ്യുന്നു. ഏതൊക്കെ തരത്തിലുള്ള വഞ്ചനകളാണ് ഇ കൊമേഴ്സിൽ സംഭവിക്കുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം. First type, credit card fraud. It happens when spammers use stolen credit card details to shop. When accepting transactions online, the liability of fraudulent transactions lies with the e-tailer. Spammers moshticha credit card vishadamshangal shoppinginayi ubayogikkunnu. Adu seegarikkumbol adinte baadhyatha e-tailerude mel aagunnu. Second one, refund fraud. Fraudsters use a stolen credit card to overpay online stores. Later, they get in touch with stores to refund the excess amount to a different account citing their card expired. തട്ടിപ്പുകാർ മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ സ്റ്റോഴ്സിൽ അമിത അടയ്ക്കുന്നു. പിന്നീട് സ്റ്റോഴ്സുമായി ബന്ധപ്പെട്ട് അധിക തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് റീഫണ്ട് ഫ്രോഡ്. Next one, triangulation fraud. Scammers collect credit card details via fake storefronts and later use the same to order expensive items. Scammers credit card വിശദാംശങ്ങൾ വ്യാജ സ്റ്റോർ ഗ്രൗണ്ട് വഴി ശേഖരിക്കുകയും പിന്നീട് ഇത് ഉപയോഗിച്ച് വിലയേറിയ ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുകയും ചെയ്യുന്നു. Next type, friendly fraud.
a customer claims his or her credit card was stolen once he or she received the product. The customer go ahead and ask for a chargeback. ഉൽപ്പന്നം ലഭിച്ചു കഴിഞ്ഞാൽ തന്റെ ക്രെഡിറ്റ് കാർഡ് മോഷ്ടിക്കപ്പെട്ടു എന്ന് കസ്റ്റമർ അവകാശപ്പെടുകയും ഇഷ്യൂയിംഗ് ബാങ്കിൽ നിന്ന് ചാർജ് ബാക്ക് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. Next one, selling fake products. One of the most common scams where sellers list fake or imitation products on major e-commerce marketplaces and sell through false promises. ഇത്തരത്തിലുള്ളവർ പ്രധാന ഇ-കോമേഴ്സ് മാർക്കറ്റ് സ്ഥലങ്ങളിൽ വ്യാജ അല്ലെങ്കിൽ അനുകരണ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യുകയും തെറ്റായ വാഗ്ദാനങ്ങൾ വഴി വിൽക്കുകയും ചെയ്യുന്നു. Next type, customers returning fake products. Where customers buy fake products from other stores and replace them with original product they bought online. Before finding the same, these customers get paid. Online വഴി ഉൽപ്പന്നം വാങ്ങുകയും മറ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ വ്യാജ ഉൽപ്പന്നവുമായി മാറ്റി സ്ഥാപിക്കുകയും ഉൽപ്പന്നം തിരികെ നൽകി പണം വാങ്ങുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വ്യാജ ഉൽപ്പന്നം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഉപഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള വ്യാജ ഇടപാടുകളാണ് ഇ കോമേഴ്സിൽ സാധാരണ സംഭവിക്കുന്നത്. ഇത് തടയാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് ഇനി വിശദമായി പഠിക്കാം. കാർഡ് സെക്യൂരിറ്റി കോഡ്സ്. ദ 3-digit കോഡ്സ് പ്രിന്റഡ് ഓൺ ദ ബാക്ക് ഓഫ് വിസ മാസ്റ്റർ കാർഡ്സ് and the 4-digit codes printed on the front of American Express card help e-tailers to verify that the card holder is in a physical possession of the card at the time of transaction. It is not stored in the magnetic strip, so cannot be easily retrieved by the criminals unless the card is in their hands. അതായത് വിസ, മാസ്റ്റർകാർഡ് മുതലായ കാർഡുകളുടെ പുറകുവശത്ത് കാണുന്ന 3-digit കോഡും അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൻ്റെ മുൻവശത്ത് കാണുന്ന 4-digit കോഡും ആണ് കാർഡ് സെക്യൂരിറ്റി കോഡ്സ്. ട്രാൻസാക്ഷൻ സമയത്ത് ഉടമസ്ഥൻ്റെ കൈവശമാണോ എന്ന് പരിശോധിക്കാൻ ഇ-ടെയിലർക്ക് ഇത് സാധിക്കുന്നു. ഈ കോഡ് മാഗ്നറ്റിക് സ്ട്രിപ്പിൽ സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ ക്രിമിനൽസിന് കള്ളത്തരം കാണിക്കുവാൻ സാധിക്കില്ല. വിസ സെക്യൂരിറ്റി കോഡിനെ CVV എന്ന് അറിയപ്പെടുന്നു. മാസ്റ്റർ സെക്യൂരിറ്റി കോഡ് CVC എന്ന് അറിയപ്പെടുന്നു. അമേരിക്കൻ എക്സ്പ്രസ് സെക്യൂരിറ്റി കോഡ് CID എന്നും അറിയപ്പെടുന്നു. അഡ്രസ് വെരിഫിക്കേഷൻ സർവീസ്. ദിസ് എനേബിൾസ് ദ ഇ-ടെയിലേഴ്സ് ടു കമ്പയർ ദ ബില്ലിംഗ് അഡ്രസ് പ്രൊവൈഡഡ് ബൈ എ കസ്റ്റമർ വിത്ത് ദ ബില്ലിംഗ് അഡ്രസ് ഓൺ ദ കാർഡ് ഇഷ്യൂസ് ഫയൽ ബിഫോർ പ്രോസസിംഗ് എ ട്രാൻസാക്ഷൻ. എ മിസ്മാച്ച് ഈസ് എ സ്ട്രോങ് ഇൻഡിക്കേഷൻ ഓഫ് ഫ്രോഡ്. അതായത് ഒരു ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കസ്റ്റമറിന്റെ ബില്ലിംഗ് അഡ്രസ്സും കാർഡിലെ അഡ്രസ്സും ഒന്നു തന്നെയാണോ എന്ന് AVS മുഖേന ഇ-ടെയിലർക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. വിസ ആൻഡ് മാസ്റ്റർകാർഡ് സെക്യൂരിറ്റി കോഡ്. ദീസ് ആർ പേയ്മെന്റ് ഓതന്റിക്കേഷൻ സിസ്റ്റംസ് ദാറ്റ് വാലിഡേറ്റ് എ കാർഡ് ഹോൾഡേഴ്സ് ഓണർഷിപ്പ് ഓഫ് ആൻ അക്കൗണ്ട് ഇൻ റിയൽ ടൈം ഡ്യൂറിംഗ് ആൻ ഓൺലൈൻ പേയ്മെന്റ് ട്രാൻസാക്ഷൻ. When the cardholder initiates a payment at the checkout page of an e-tailer's website, a new screen automatically opens up in the cardholder's browser. The cardholder enters a previously created password that allows the card issuers to verify his or her identity. Transaction സമയത്ത് കാർഡ് ഹോൾഡേഴ്സിന്റെ ഓണർഷിപ്പ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. ഒരു ഇ-ടെയിലറുടെ വെബ്സൈറ്റിൽ കാർഡ് ഹോൾഡർ പേയ്മെന്റ് നടത്തുന്ന സമയം അദ്ദേഹത്തിന് മെസ്സേജ് വരികയും അദ്ദേഹത്തിന്റെ മുൻപ് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുമ്പോൾ കാർഡ് ഇഷ്യൂവർക്ക് ഉടമസ്ഥന്റെ ഐഡന്റിറ്റി ഉറപ്പാക്കാവുന്നതുമാണ്. ഫ്രോഡ് സ്കോറിംഗ്. ഫ്രോഡ് സ്കോറിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് പ്രെഡിക്റ്റീവ് ഫ്രോഡ് ഡിറ്റക്ഷൻ ടെക്നോളജീസ് ദാറ്റ് പേയ്മെന്റ് പ്രോസസേഴ്സ് യൂസ് ടു ഐഡന്റിഫൈ ഹയസ്റ്റ് റിസ്ക് ട്രാൻസാക്ഷൻസ് ഇൻ കാർഡ് ദാറ്റ് റിക്വയർ അഡീഷണൽ വെരിഫിക്കേഷൻ. ഫ്രോഡ് സ്കോറിംഗ് എന്നത് തട്ടിപ്പ് നടത്തുന്നത് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. അധിക പരിശോധന ആവശ്യമുള്ള കാർഡിലെ ഏറ്റവും ഉയർന്ന ഇടപാട് തിരിച്ചറിയുവാൻ പേയ്മെന്റ് പ്രോസസ്സറുകൾ ഉപയോഗിക്കുന്നു. യൂസ് ട്രാക്കിംഗ് നമ്പേഴ്സ് വൈൽ ഷിപ്മെന്റ്. എ ട്രാക്കിംഗ് നമ്പർ ആൻഡ് റിക്വയർഡ് സിഗ്നേച്ചർ ഹെൽപ്സ് ദ ഇ-ടെയിലർ ടു ഐഡന്റിഫൈ ദാറ്റ് വെദർ പാക്കേജ് വാസ് ഡെലിവേർഡ് പ്രോപ്പർലി. ഇ-ടെയിലർ അയക്കുന്ന പാക്കേജ്
ശരിയായി കസ്റ്റമറിന് കൈമാറിയോ എന്ന് തിരിച്ചറിയാൻ കസ്റ്റമറിന്റെ ട്രാക്കിംഗ് നമ്പറും ഉൽപ്പന്നം കൈപ്പറ്റുമ്പോൾ കയ്യൊപ്പും ഉപയോഗിക്കുന്നു. തങ്ങൾക്ക് പാക്കേജ് ലഭിച്ചില്ല എന്ന് പറയുന്ന ഉപഭോക്താവുമായി തർക്കമുണ്ടായാൽ ഈ ടെയിലർക്ക് ഈ ട്രാക്കിംഗ് നമ്പറും കയ്യൊപ്പും തെളിവായി കാണിക്കാവുന്നതാണ്. ആക്ടിവിറ്റി: നിങ്ങൾ സ്വന്തമായി ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക. അതിൽ കമ്പനിയുടെ പേര്, അഡ്രസ്, ലോഗോ, ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് നൽകുന്നത് എന്നുള്ളതിന്റെ വിശദീകരണം, മോഡ് ഓഫ് പേയ്മെന്റ്, പ്രമോഷൻസ് എന്നിവ ഉൾപ്പെടുത്തേണ്ടതാണ്. പോസ്റ്റർ ഡിസൈൻ ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിൽ ഒട്ടിച്ച് നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.